ഡിസംബർ 21 മുതൽ 27 വരെ ഞങ്ങളുടെ എടപ്പാൾ ഷോറൂമിൽ ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങൾക്കൊപ്പം അത്യാകർഷകമായ ട്രഡീഷണൽ ആഭരണങ്ങൾ കൂടി ഒത്തുചേരുന്ന അത്യപൂർവമായ സംഗമം. വരൂ, ഈ സ്വർണ വിസ്മയം മലബാറിനൊപ്പം ഒരാഘോഷമാക്കൂ. ചാലിശ്ശേരി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. മുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. ത്രികോണ മത്സരത്തിനാണ് വാർഡിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. ചാലിശ്ശേരി പഞ്ചായത്തിലെ 9-ാം വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത്. ഡിസംബർ 10-ാണ് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചതോടെയാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം ഉറപ്പായി. LDF, UDF, BJP സ്ഥാനാർത്ഥികൾ ഇതിനകം പത്രിക നൽകിക്കഴിഞ്ഞു. ഇന്നാണ് പത്രിക നൽകാനുള്ള അവസാന തീയതി. കഴിഞ്ഞ ദിവസമാണ് LDF സ്ഥാനാർത്ഥി സന്ധ്യ സുൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ MM ജമീലയ്ക്ക് മുമ്പാണ് പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കളായ TP കുഞ്ഞുണ്ണി, PR കുഞ്ഞുണ്ണി, KR വിജയമ്മ, TM കുഞ്ഞുകുട്ടൻ, PK അബ്ദുൽ മുത്തലീബ്, TK സേതു എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വാർഡിൽ വിജയപ്രതീക്ഷയാണ് LDF സ്ഥാനാർത്ഥി പങ്കുവച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ UDF സ്ഥിരമായി ജയിച്ചു വരുന്ന ഒരു വാർഡാണ്. UDF ജയിച്ചത് മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഈ വാർഡിൽ നിന്നാണ് ഉണ്ടാവാറുള്ളത്. എന്നിട്ട് പോലും നാളിതുവരെയായി ഒരു വികസന പ്രവർത്തനവും നമ്മുടെ ഈ 9-ാം വാർഡിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ മുരടിപ്പ് മാറ്റി ജനജീവിതം സുഗമമാക്കുന്നതിന് LDF അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി സുജിതയാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെ സ്ഥാനാർത്ഥി പത്രിക നൽകിയത്. സ്ഥാനാർത്ഥിക്കൊപ്പം UDF നേതാക്കളായ ബാബു നാസർ, TK സുനിൽകുമാർ, ഫൈസൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഉണ്ടായിരുന്നു. വാർഡിൽ UDF വിജയം ആവർത്തിക്കുമെന്ന് സ്ഥാനാർത്ഥി കെ സുജിത പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞാൻ സുജിത എല്ലാവരും എന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് സഹായിക്കണം. BJP സ്ഥാനാർത്ഥിയായി ഷിബിന അജിത് കുമാറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പമെത്തിയാണ് ഷിബിന നാമനിർദ്ദേശ പത്രിക നൽകിയത്. BJP കപൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ദിനേശ് അറവക്കാട്, ജനറൽ സെക്രട്ടറിമാരായ കെ നാരായണൻകുട്ടി, ഇ രതീഷ്, KC കുഞ്ഞൻ, KP ചന്ദ്രൻ, വിഷ്ണുഗോപി, സുരേന്ദ്രൻ, സുരേഷ് ചാലിശ്ശേരി, ബിന്ദു സുരേന്ദ്രൻ, ശിവശങ്കരൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കോൺഗ്രസ് മെമ്പർമാർക്കിടയിലുള്ള വടംവലികൾ മൂലം ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പെന്ന് ഷിബിന പറഞ്ഞു. വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനലാണ് ഈ ഉപതെരഞ്ഞെടുപ്പെന്നും അവർ സൂചിപ്പിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP താമര ചിഹ്നത്തിലാണ് ഷിബിന എന്ന് ഞാൻ മത്സരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമ്മുടെ വാർഡിലെ തന്നെ കോൺഗ്രസിലെ മെമ്പർമാർ തമ്മിലുള്ള വടംവലിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് ഇപ്പം ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് സെമി ഫൈനലായിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാണുന്നത്. ആകെ 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ UDF 8 സീറ്റും LDF 7 സീറ്റും എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. AV സന്ധ്യ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും അംഗപ്രസ്ഥാനവും രാജിവെച്ചതോടെ 7-7 എന്ന നിലയായിരുന്നു കക്ഷി നില. തുടർന്നിടുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് നറുക്കെടുപ്പിലൂടെ വിജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും നിർണായകമാണ്. ഡിസംബർ 10-ാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. 11-ന് വോട്ടെണ്ണൽ നടക്കും.